ഇംഗ്ലീഷിൽ ഏറ്റവും എളുപ്പമുള്ളതും എന്നാൽ കുട്ടികളും മുതിർന്നവരും ഒക്കെ ഒരുപോലെ പേടിക്കുന്നതുമായിട്ടുള്ള ഒരു പാട്ടാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എ ന്യൂ വീഡിയോ ഫ്രം ഇംഗ്ലീഷ് വിത്ത് എസ്സി. അപ്പോൾ ഇവിടെയെന്ന് വെച്ചാലും നമ്മുടെ ഇന്ന് ഡേ 11 അത് മറക്കരുത്. ഇതിനു മുമ്പുള്ള ക്ലാസ്സുകൾ കണ്ടിട്ടില്ലാത്തവർ ആ ക്ലാസ്സുകൾ കൂടി ഒന്ന് കാണുക. ഒപ്പം തന്നെ താഴെ പ്ലേലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്, ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അത് നോക്കിയിട്ട് നിങ്ങൾ ആ ക്ലാസ്സുകൾ കാണുക. ഈ ക്ലാസ് ലൈക്ക് ചെയ്ത് തന്നെ മുന്നോട്ട് പോവുക. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഞാൻ കമൻറ്റ് സെക്ഷനിൽ നിങ്ങളത് ടൈപ്പ് ചെയ്യുക. ഏറ്റവും ലാസ്റ്റ് സ്പീക്കിംഗ് പ്രാക്ടീസ് കൊടുത്തിട്ടുണ്ട്, അതുകൂടി നോക്കാം. അപ്പോൾ ശ്രദ്ധിക്കൂ, ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം, ഇപ്പം അത് കംപ്ലീറ്റഡ് ആണ്, നൗ ആണ്, ഇപ്പോഴാണ് കംപ്ലീറ്റ് ചെയ്തത്, കുറേ നേരമൊന്നും ആയിട്ടില്ല. ഇപ്പോൾ ഒരു കാര്യം മുമ്പേ കംപ്ലീറ്റ് ചെയ്തെങ്കിൽ നമ്മൾ പറയും ഐ കംപ്ലീറ്റഡ് ദ ടാസ്ക് എന്ന് പറയും, കംപ്ലീറ്റഡ് ഡിഡ് ഫോമാണ്. പക്ഷേ ഒരു കാര്യം ഇപ്പോൾ അല്ല കംപ്ലീറ്റ് ചെയ്ത്, കുറച്ച് മുന്നാണ്, പക്ഷേ കുറേ മുമ്പേ അല്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോഴാണ് നമ്മൾ ഹാസും ഹാവും ചേർത്ത് പറയുന്നത്. ഇതാണ് എല്ലാവർക്കും ഡൗട്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ ചില കാര്യം, ഇപ്പോൾ ഒരു ഞാൻ എക്സാം അങ്ങോട്ട് ജസ്റ്റ് കംപ്ലീറ്റ് ചെയ്തതേ ഉള്ളൂ, ഇപ്പോൾ അങ്ങോട്ട് തീർന്നതേ ഉള്ളൂ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഐ ഹാവ് കംപ്ലീറ്റഡ് ദ എക്സാം എന്ന് പറയാം, ഇപ്പോൾ അങ്ങോട്ട് തീർന്നിട്ടേ ഉള്ളെങ്കിൽ. ആ സമയത്ത് കഴിഞ്ഞ വർഷമോ ഇല്ലെങ്കിൽ അതിന് മുമ്പോ ആണെങ്കിൽ ഐ കംപ്ലീറ്റഡ് ആണ് പറയുന്നത്. പക്ഷേ ഇവിടെയും പലർക്കും ഡൗട്ട് വരുന്നത്, ഇപ്പോൾ ഒരു ഒരാളാണ്, ഒറ്റയാളാണ്, ഒരാളാണ് പറയുന്നതെങ്കിൽ നമുക്ക് ഹീ ഹാസ് കംപ്ലീറ്റഡ് എന്ന് പറയാം. ഓക്കെ, എന്നാൽ ഇവിടെ എല്ലാവർക്കും സംശയം കംപ്ലീറ്റഡ് എങ്ങനെ വന്നു, ഹാസ് ആവ് എങ്ങനെ വന്നു എന്നാണ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു ചെറിയൊരു ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. അയ്യോ ദേവി എന്ന് പഠിച്ചാൽ മതി. എന്താന്ന് ചോദിച്ചാൽ ഐ നോക്കൂ, നിങ്ങൾ സ്ക്രീനിൽ നോക്കൂ, ഐ ഞാൻ, യു നീ, ദേ അവർ, വി അവർ എന്ന് പറയുമ്പോൾ കുറേ പേര്, ആരാണെങ്കിലും, ഓക്കെ, വി ഞങ്ങൾ, അതും കുറേ പേരുണ്ടല്ലോ. ഇവിടെ എല്ലാം നിങ്ങൾ ഹാവ് യൂസ് ചെയ്യുക, ഓക്കെ. അല്ലാതെ ഒരാൾ മാത്രമാണെങ്കിൽ അവിടെ ഹാസ് യൂസ് ചെയ്യുക. അതുപോലെ ഹാവും ഹാസും എവിടെ വന്നാലും വെർബിൻ്റെ തേർഡ് ഫോമാണ് യൂസ് ചെയ്യുന്നത്. വെർബിൻ്റെ തേർഡ് ഫോം എന്ന് പറയുമ്പോൾ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയും. അതായത് ഇപ്പം സ്റ്റഡി, സ്റ്റഡി, സ്റ്റഡീഡ്, സ്റ്റഡീഡ്. ജംപ്, ജംപ്ഡ്, ജംപ്ഡ്. വാക്ക്, വാക്ക്ഡ്, വാക്ക്ഡ്. എന്നാൽ ഈറ്റ് ആണെങ്കിൽ ഈറ്റ്, ഏറ്റ്, ഈറ്റൺ. അതാണ് വി ത്രീ. എന്നാൽ ഗോ ആണെങ്കിൽ ഗോ, വെൻറ്റ്, ഗോൺ. ഹെൽപ്പ് ആണെങ്കിലോ ഹെൽപ്ഡ്, ഹെൽപ്ഡ്. കണ്ടോ, ഇങ്ങനെയാണ് വി വൺ, വി ടു, വി ത്രീ വരുന്നത്. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചോണം. ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ കൊടുക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്തിട്ട് തരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഏതെങ്കിലും ഒരു കാര്യം ജസ്റ്റ് കംപ്ലീറ്റഡ് ആണെങ്കിൽ അവിടെ നമ്മൾ ഹാവ് ഓർ ഹാസ് പ്ലസ് വി ത്രീ ഉപയോഗിക്കണം. ഇവിടെ മനസ്സിലാക്കുക, ഇപ്പം ഞാൻ ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട് എന്ന, അല്ലെങ്കിൽ ഇപ്പോൾ അങ്ങോട്ട് പഠിച്ചു കഴിഞ്ഞു എന്ന് പറയുമ്പോഴാണ് ഹാസ് ഓർ ഹാവ് ഉപയോഗിക്കുന്നത്. അവിടെ തെറ്റിപ്പോരുത്. ഇപ്പം യെസ്റ്റർഡേ, പ്രീവിയസ് ഡേ എന്നൊക്കെ വരുമ്പം അവിടെ ഒക്കെ നമ്മൾ ഡിഡ് വെർബ് മാത്രമേ യൂസ് ചെയ്യാവൂ, ഹാവ് ഓർ ഹാസ് യൂസ് ചെയ്യരുത്. അതെപ്പോഴും മനസ്സിലാക്കണം. ഹാസും ഹാവും ഡിഡ് വെർബ് പിന്നെ മുമ്പ് കഴിഞ്ഞു പോയ കാര്യങ്ങളുടെ അടുത്ത്, യെസ്റ്റർഡേ പോലെ വരുന്നിടത്ത് ഒന്നും ഉപയോഗിക്കരുത് കേട്ടോ, അത് മനസ്സിലാക്കണേ. അപ്പോൾ ഞാൻ പറയണേ, ഞാൻ ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ട്, ഐ ഹാവ് സ്റ്റഡീഡ് ഇംഗ്ലീഷ്. എന്നാൽ ഞാൻ ഇംഗ്ലീഷ് പഠിച്ചിട്ടില്ല എന്ന് പറയാനാണെങ്കിലോ, ഐ ഹാവ് നോട്ട് സ്റ്റഡീഡ് ഇംഗ്ലീഷ്. അപ്പം ഞാൻ ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ടോ, ഹാവ് ഐ സ്റ്റഡീഡ് ഇംഗ്ലീഷ്. ഞാൻ ഇംഗ്ലീഷ് പഠിച്ചിട്ടില്ലേ, ഹാവിൻ്റ് ഐ സ്റ്റഡീഡ് ഇംഗ്ലീഷ്. നീ എന്താണ് പഠിച്ചത്, അല്ലെങ്കിൽ ഞാൻ എന്താണ് പഠിച്ചത്, വാട്ട് ഹാവ് ഐ സ്റ്റഡീഡ്. ഇതിപ്പോൾ കേൾക്കുന്നവർക്ക്, ആദ്യമായിട്ട് കേൾക്കുന്നവർക്കാണെങ്കിൽ ഇത് പെട്ടെന്ന് മനസ്സിലാവില്ല. പക്ഷെ നിങ്ങൾ ചെയ്യേണ്ടത്, ഇതിന് തൊട്ട് മുമ്പുള്ള ക്ലാസ്സിൽ ഇതൊക്കെ എങ്ങനെ വരുന്നതെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ നമുക്കുള്ള ഏറ്റവും വലിയ പ്രയോജനം, നമുക്കിപ്പോൾ രണ്ട് മൂന്ന് സെൻറ്റൻസും രണ്ട് മൂന്ന് ടൈപ്പിൽ ക്വസ്റ്റ്യനും ഒക്കെ ഉണ്ടാക്കാൻ നമുക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റും. അതാണ് ഈ ക്ലാസ്സിൻ്റെ ഏറ്റവും വലിയ പ്രയോജനം. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു 4 ക്ലാസ് കൂടെ കഴിഞ്ഞാൽ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം. അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിനകത്ത് നിന്ന് ഒത്തിരി ഒത്തിരി പ്രയോജനം ഉണ്ടാവും. ഇതിനേക്കാൾ നമുക്ക് ഇതിലും വളരെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ക്ലാസ് നമ്മുടെ പേഴ്സണൽ ഓൺലൈൻ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലുണ്ട്. അപ്പോൾ ആ ക്ലാസ് വേണ്ടവർ ഇവിടെ തന്നിരിക്കുന്ന ഈ നമ്പറിലൊന്ന് കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ, വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നോക്കൂ. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ ഞാൻ ഈ ഹാവും ഹാസും നിങ്ങൾക്ക് എവിടെയൊക്കെ കൊടുക്കണം, ചില കുഞ്ഞു കുഞ്ഞു വാക്കുകളൊക്കെ അതിന്
ഉണ്ട്, അത് ഞാൻ അതുകൂടി ഇവിടെ ഞാൻ കൊടുത്തേക്കാം. ഓക്കെ, ആ വാക്കുകൾ കാണുമ്പം അവിടെ നിങ്ങൾ ഹാവ് ഓർ ഹാസ് ആണ് കൊടുക്കേണ്ടതെന്ന് മനസ്സിലാക്കുന്ന ചില വാക്കുകളുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, അപ്പം നോക്കൂ, ഇവിടെ ഞാൻ ഐ യു, അതാണ് ഞാൻ ഐ യു ദേ വി പറഞ്ഞതായി, യു ദേ വി. ഓക്കെ, ഇത്രയും വരുമ്പോൾ ഹാവ് യൂസ് ചെയ്യുക. ദേ എന്ന് പറയുമ്പോൾ പ്ലൂറലാണ്, ഏത് പ്ലൂറൽ വന്നാലും ചിൽഡ്രനോ സ്റ്റുഡൻസിനോ ഒക്കെ വന്നാലും ഹാവ് യൂസ് ചെയ്യാം. അപ്പോൾ ഇനി പറയാണ്, നീ ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ടെന്നാണെങ്കിലോ, യു ഹാവ് സ്റ്റഡീഡ് ഇംഗ്ലീഷ്. നീ ഇംഗ്ലീഷ് പഠിച്ചിട്ടില്ല എന്നാണെങ്കിലോ, യു ഹാവ് നോട്ട് സ്റ്റഡീഡ് ഇംഗ്ലീഷ്. ഓക്കെ, നീ ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ടോ, ഹാവ് യു സ്റ്റഡീഡ് ഇംഗ്ലീഷ്. നീ ഇംഗ്ലീഷ് പഠിച്ചിട്ടില്ലേ, ഹാവിൻ്റെ യു സ്റ്റഡീഡ് ഇംഗ്ലീഷ്. ഓക്കെ, നീ എന്താണ് പഠിച്ചിട്ടുള്ളത്, വാട്ട് ഹാവ് യു സ്റ്റഡീഡ്. ഓക്കെ, ഇനി നോക്കൂ, ഇനി നമ്മൾ പറയുന്നത് അവൻ ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ട് എന്നാണ്. അവൻ വരുമ്പോൾ എന്ത് വരും, നമ്മൾ പറഞ്ഞത് ഹാസ് അല്ലേ. അവൻ ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ട്, ഹി ഹാസ് സ്റ്റഡീഡ് ഇംഗ്ലീഷ്. അവൻ ഇംഗ്ലീഷ് പഠിച്ചിട്ടില്ല, ഹി ഹാസ് നോട്ട് സ്റ്റഡീഡ് ഇംഗ്ലീഷ്. അവൻ ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ടോ, ഹാസ് ഹി സ്റ്റഡീഡ് ഇംഗ്ലീഷ്. അവൻ ഇംഗ്ലീഷ് പഠിച്ചിട്ടില്ലേ, ഹാസിൻ്റ് ഹി സ്റ്റഡീഡ് ഇംഗ്ലീഷ്. അവൻ എന്താണ് പഠിച്ചിട്ടുള്ളത്, വാട്ട് ഹാസ് ഹി സ്റ്റഡീഡ്. ഓക്കെ, അപ്പം ഇവിടെ ഹാസും ഹാവും വരുമ്പം വെർബിൻ്റെ തേർഡ് ഫോം ആണെന്ന് മനസ്സിലാക്കാം. ഇനി നമ്മൾ കുറേ പേര്, അതായത് ഇപ്പോൾ കുട്ടികളാണ്, കുട്ടികൾ ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ട്, ചിൽഡ്രനാണ്, അപ്പോൾ അത് പ്രത്യേകം മനസ്സിലാക്കുക, ചിൽഡ്രൻ ഹാവ് സ്റ്റഡീഡ് ഇംഗ്ലീഷ്. കുട്ടികൾ ഇംഗ്ലീഷ് പഠിച്ചിട്ടില്ല, ചിൽഡ്രൻ ഹാവ് നോട്ട് സ്റ്റഡീഡ് ഇംഗ്ലീഷ്. കുട്ടികൾ ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ടോ, ഹാവ് ചിൽഡ്രൻ സ്റ്റഡീഡ് ഇംഗ്ലീഷ്. കുട്ടികൾ ഇംഗ്ലീഷ് പഠിച്ചിട്ടില്ലേ, ഹാവിൻ്റ് ചിൽഡ്രൻ സ്റ്റഡീഡ് ഇംഗ്ലീഷ്. കുട്ടികൾ എന്താണ് പഠിച്ചിട്ടുള്ളത്, വാട്ട് ഹാവ് ദ ചിൽഡ്രൻ സ്റ്റഡീഡ്. പിടികിട്ടിയോ? അപ്പം ഹാസിൻ്റെയും ഹാവിൻ്റെയും ഉപയോഗം ഇത്രയേ ഉള്ളൂ. നിങ്ങളതിന് വലിയ കാര്യം, ഇപ്പം ഒരാളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് പറയാനും അതുപോലെ അവർ ഏതെങ്കിലും ഒരു കാര്യം ഇപ്പം കൊണ്ട് കംപ്ലീറ്റ് ആയി എന്ന് പറയാനും ഒക്കെ. ഇനി ഇത് ഞാൻ ഒത്തിരി അങ്ങ് നിങ്ങൾക്ക് ബോറാകുന്ന രീതിയിൽ ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ സ്പീക്കിംഗ് പ്രാക്ടീസിലുള്ള എക്സസൈസ് നിങ്ങൾ മറക്കാതെ കമൻറ്റുകളായിട്ട് ചെയ്യണം. കാരണം എന്ന് വെച്ചാൽ എങ്കിൽ മാത്രമേ അതിൻ്റെ ഒരു പൂർണ്ണത നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഓക്കെ, അപ്പോൾ അതിലൊന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, അവൻ എന്നെ ഇംഗ്ലീഷ് പഠിപ്പിച്ചിട്ടുണ്ട്. പഠിക്കുക എന്ന് പറഞ്ഞാൽ ടീച്ചറിൻ്റെ, ഞാൻ പറഞ്ഞിരുന്നു ടീച്ചർ ടോട്ട് ടോട്ടാണ്. ഓക്കെ, അവൾ സ്കൂളിൽ പോയിട്ടുണ്ട്. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, അവർ പാട്ട് പാടിയിട്ടുണ്ട്. ഫോർത്ത് ക്വസ്റ്റ്യൻ, കുട്ടികൾ ടൂർ പോയിട്ടുണ്ട്. ഓക്കെ, ടൂർ പോയിട്ടുണ്ടെന്ന് പറയുമ്പോൾ മനസ്സിലാക്കി അവർ വന്നിട്ടില്ല, അവരിപ്പോഴും അവിടെയാണ്, അതാണ് ആ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, പിന്നെ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, അമ്മ പാചകം ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ കമൻറ്റുകളായി ടൈപ്പ് ചെയ്യുക. അതുപോലെ പേഴ്സണൽ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൽ കോൺടാക്ട് ചെയ്യേണ്ടവർ ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ഒപ്പം തന്നെ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കാതിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ്.